ന്യൂസ് ലീഡർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകല രവി. പുലിമടകൾ ഉണരുന്നു. ഇത്തവണ പുലിക്കളിക്ക് ഉണ്ടാകുക 5 സംഘങ്ങൾ. ശനിയാഴ്ച കോർപ്പറേഷനിലെ പുലിക്കളി രജിസ്ട്രേഷൻ അവസാനിച്ചപ്പോഴാണ് ചിത്രം വ്യക്തമായത്. അയ്യന്തോൾ, പൂങ്കുന്നം, കാനാട്ടുകര, ശക്തൻ, വിയ്യൂർ സെന്റർ എന്നീ പുലിക്കളി സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. ഓരോ സംഘവും 35 മുതൽ 51 വരെ പുലികളെയാണ് രംഗത്തിറക്കുക. എല്ലാ സംഘങ്ങളും 51 പേരെ ഇറക്കിയാൽ 255 പുലികൾ റൗണ്ടിലെത്തും. ചില സംഘങ്ങൾ 35 പുലികൾ എന്ന നിബന്ധനയിൽ ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയായാൽ പുലികളുടെ എണ്ണം കുറയും. 700 മുകളിൽ പുലികൾ അണിനിരന്ന സ്ഥാനത്താണിത്. 15 സംഘങ്ങൾ വരെ ചില വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം പല സംഘങ്ങളും ഇത്തവണ വിട്ടുനിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി പുലിക്കളി അവതരിപ്പിക്കുന്ന സംഘങ്ങൾ വരെ ഇതിലുണ്ട്. അതേസമയം തൃശൂരിന്റെ സാംസ്കാരിക പൊലിമ കാത്തുസൂക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അതിന് ആധുനിക സാങ്കേതിക വിദ്യകൾ പോലും പ്രയോജനപ്പെടുത്തുമെന്നും അയ്യന്തോൾ പുലിക്കളി സംഘം ഭാരവാഹിയായ CP മധുസൂദനൻ മേനോൻ പറഞ്ഞു. നമ്മുടെ ഒരു തിരിച്ചു വരവ് എന്നുള്ള രീതിയിൽ, മാനവരാശിയുടെ സാംസ്കാരിക ആഘോഷങ്ങളുടെ തിരിച്ചു വരവ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഓണാഘോഷത്തെ വളരെ മനോഹരമായി തവണ ഒരുക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാധ്യതയുമായിട്ട് വരുമ്പോൾ ആദ്യത്തെ പ്രശ്നം നമുക്ക് സാധാരണ ലഭിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക പിന്തുണകൾ പലയിടത്തു നിന്നും കിട്ടുന്നില്ല. കാരണം 2 വർഷത്തെ സാമ്പത്തിക ബാധ്യതകൾ ഒരുപാട് പേർക്കുണ്ട്. എന്നിരിക്കലും നമ്മൾ ആ ഒരു ദൗത്യത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാറുള്ള സഹായങ്ങളൊന്നും തവണ കിട്ടിയിട്ടില്ല. കോർപ്പറേഷൻ അവരുടെ കഴിവിൻ്റെ പരമാവധി നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തു തരുന്നുണ്ട്. അയ്യന്തോൾ പുലിമടയിൽ ഒരുക്കങ്ങൾ പുലി വേഗത്തിലാണ്. ഇക്കുറി ഓരോ സംഘത്തിനും ഒരു നിശ്ചല ദൃശ്യവും ഒരു പുലിവണ്ടിയുമാണ് ഉണ്ടാകുക.